Thank <tune> you. കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും ഒൻപതാം ക്ലാസ്സിലെ മറ്റൊരു ഗണിതപാഠത്തിലേക്ക് സ്വാഗതം നാം കഴിഞ്ഞ ക്ലാസ്സിൽ അനുപാതം അഥവാ പ്രപ്പോർഷനെ പറ്റിയും ആനുപാതിക സ്ഥിരം അഥവാ കോൺസ്റ്റൻ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റിയെ പറ്റിയും വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി നാം എട്ടാം ക്ലാസ്സിൽ പഠിച്ച ചില ഗണിത ആശയങ്ങൾ ഇത്തരണത്തിൽ ഒന്ന് ഓർത്തു നോക്കുന്നു ഒരു ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണവും അതിലെ അകക്കോണുകളുടെ തുകയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠഭാഗത്തിൽ ബഹുഭുജങ്ങൾ എന്ന പാഠത്തിൽ ഇതാണ് ചർച്ച ചെയ്തത് എന്താണ് ആ ബന്ധം നമുക്കറിയാം ത്രികോണങ്ങളെ സംബന്ധിച്ച് അവയുടെ വശങ്ങളുടെ എണ്ണം മൂന്നാണ് അപ്പോൾ അവയുടെ അകക്കോണുകളുടെ തുക നൂറ്റി എൺപതാണ് അതായത് വശങ്ങളുടെ എണ്ണത്തേക്കാൾ രണ്ട് കുറച്ച് കിട്ടുന്ന സംഖ്യയായ ഒന്ന് കൊണ്ട് നൂറ്റി എൺപതിനെ ഗുണിക്കുമ്പോഴാണ് അകക്കോണുകളുടെ തുക കിട്ടുക ചതുർഭുജങ്ങളിലേക്ക് വരുമ്പോൾ വശങ്ങളുടെ എണ്ണം നാലാണെന്നും നാലിൽ നിന്ന് രണ്ട് കുറച്ച് കിട്ടിയ രണ്ടും നൂറ്റി എൺപതും കൂടി ഗുണിക്കുമ്പോൾ കിട്ടുന്ന മുന്നൂറ്റി അറുപതാണ് അകക്കോണുകളുടെ തുകയെന്നും നമുക്കറിയാം അങ്ങനെയെങ്കിൽ വശങ്ങളുടെ എണ്ണം എന്നായാൽ കോണളവുകളുടെ തുക എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപതാണ് എന്ന് നാം പഠിച്ചു ഇവിടെ ത്രികോണങ്ങളുടെ വശങ്ങളുടെ എണ്ണം മൂന്നാണ് അപ്പോൾ അകക്കോണുകളുടെ തുക നൂറ്റി എൺപത് എന്ന് കിട്ടി വശങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കുന്നു രണ്ട് മടങ്ങാക്കുന്നു അതായത് വശങ്ങളുടെ എണ്ണം രണ്ട് മടങ്ങാകുമ്പോൾ വശങ്ങളുടെ എണ്ണം ആറാകും അപ്പോൾ കിട്ടുന്ന ബഹുഭുജം ഷഡ്ഭുജമാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഹെക്സഗണാണ് അതിൻ്റെ കോണളവുകളുടെ തുക എത്രയാണ് അതെ വശങ്ങളുടെ എണ്ണം ആറായതുകൊണ്ട് ആറിൽ നിന്ന് രണ്ട് കുറച്ചു നാല് നാലേ ഗുണം നൂറ്റി എൺപത് എഴുന്നൂറ്റി ഇരുപത് എന്ന് ലഭിക്കുന്നു വശങ്ങളുടെ എണ്ണം രണ്ട് മടങ്ങായപ്പോൾ ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുകയ്ക്ക് എന്ത് മാറ്റമാണുണ്ടായത് അത് രണ്ട് മടങ്ങായിട്ടാണോ വർദ്ധിച്ചത് അതല്ലെങ്കിൽ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണവും അകക്കോണുകളുടെ തുകയും ആനുപാതികമാണോ നമുക്കൊന്ന് പരിശോധിക്കാം ത്രികോണത്തെ സംബന്ധിച്ച് വശങ്ങളുടെ എണ്ണവും കോണളവുകളുടെ തുകയും തമ്മിലുള്ള അംശബന്ധം മൂന്നേ അംശബന്ധം നൂറ്റി എൺപത് അതിന് ലഘൂകരിച്ചാൽ ഒന്നേ അംശബന്ധം അറുപത് എന്ന് ലഭിക്കും ഷഡ്ഫുജത്തിൻ്റെ കാര്യത്തിലോ അവിടെ അംശബന്ധം ആറ് അംശബന്ധം എഴുന്നൂറ്റി ഇരുപത് എന്നാകുന്നു ലഘൂകരിച്ചാൽ ഒന്നേ അംശബന്ധം നൂറ്റി ഇരുപത് എന്ന് ലഭിക്കുന്നു അതായത് വശങ്ങളുടെ എണ്ണവും അകക്കോണുകളുടെ ആ തുകയും ആനുപാതികമാകുന്നില്ല എന്ന് വ്യക്തമാണ് വശങ്ങളുടെ എണ്ണം എന്നായാൽ അകക്കോണുകളുടെ തുക എൻ മൈനസ് രണ്ട് ഗുണം നൂറ്റിയമ്പതാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട് അതായത് കോണളവുകളുടെ തുക നൂറ്റി എൺപത് ഗുണം എൻ മൈനസ് രണ്ട് അകക്കോണുകളുടെ തുക നൂറ്റിയമ്പത് എന്ന ഒരു സ്ഥിരസംഖ്യയെ എൻ മൈനസ് കൊണ്ട് ഗുണിച്ചതാണ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് ആനുപാതികവുമായി ബന്ധപ്പെട്ട് അനുപാതവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക അതെ അകക്കോണുകളുടെ തുക വശങ്ങളുടെ എണ്ണത്തിനാനുപാതികമല്ല മറിച്ച് അകക്കോണുകളുടെ തുക വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് രണ്ട് കുറച്ച് കിട്ടുന്ന സംഖ്യയ്ക്ക് ആനുപാതികമാണ് ഇവിടെ നാം അകക്കോണുകളുടെ തുക എസ് എന്നെടുക്കുന്നു വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് രണ്ട് കുറച്ച സംഖ്യ എൻ മൈനസ് രണ്ട് എന്നതിന് പകരം എം എന്നും എടുത്താൽ ആ ബന്ധം നമുക്ക് എങ്ങനെ എഴുതാം യെസ് സമം നൂറ്റിയമ്പത് എം എന്നെഴുതാം അപ്പോൾ യെസ് എന്ന അളവ് എം എന്ന അളവിന് ആനുപാതികമാണ് എന്തുകൊണ്ട് എം എന്ന അളവിനെ നൂറ്റിയമ്പത് എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് യെസ് കിട്ടുക സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ബഹുമുജങ്ങളിലെല്ലാം ഈ അകക്കോണുകളുടെ തുക വശങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമല്ല മറിച്ച് ഇവിടെ നാം കണ്ടതുപോലെ വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് രണ്ട് കുറച്ച് കിട്ടുന്ന സംഖ്യയ്ക്ക് ആനുപാതികമാണ് അതായത് ബഹുഭുജത്തിൻ്റെ കോണളവുകളുടെ തുക വശങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമല്ല എന്നാൽ ബഹുഭുജത്തിൻ്റെ കോണളവുകളുടെ തുക വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് രണ്ട് കുറച്ച് കിട്ടുന്ന സംഖ്യയ്ക്ക് ആനുപാതികമാണ് നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം വൃത്തത്തിൻ്റെ ചുറ്റളവ് അത് വൃത്തത്തിൻ്റെ ആരത്തിന് ആനുപാതികമാണോ എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അതായത് വൃത്തത്തിൻ്റെ ചുറ്റളവ് പി എന്നെടുത്താൽ ആരം ആർ എന്നെടുത്താൽ പി സമം രണ്ട് പയ്യാർ ഇവിടെ രണ്ട് പൈ ഒരു സ്ഥിരസംഖ്യയാണ് പി കിട്ടുന്നതിന് ആരത്തിനെ ആറിനെ ഒരു സ്ഥിരസംഖ്യയായ രണ്ട് പൈ കൊണ്ട് ഗുണിച്ചിരിക്കുന്നു അതുകൊണ്ട് ആനുപാതിക സ്ഥിരം രണ്ട് പൈ ആണെന്നും നാം കണ്ടെത്തി അതായത് വൃത്തത്തിൻ്റെ ചുറ്റളവും വൃത്തത്തിൻ്റെ ആരവും ആനുപാതികം തന്നെയാണ് എന്നാൽ വൃത്തത്തിൻ്റെ പരപ്പളവും വൃത്തത്തിൻ്റെ ആരവും പരിശോധിച്ചാലോ വൃത്തത്തിൻ്റെ പരപ്പളവും ആരവും ആനുപാതികമാണോ പരപ്പളവ് നാം എ എന്നെടുക്കുന്നു ആരം ആർ എന്നെടുത്താൽ പരപ്പളവ് എ സമം എന്തായിരിക്കും നമുക്കറിയാം പൈ ആർ സ്ക്വയർ എന്നാണ് ഇവിടെ പരപ്പളവ് പൈ എന്ന സ്ഥിരസംഖ്യയെ ആർ സ്ക്വയർ കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് അതായത് ആരത്തിൻ്റെ വർഗം കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് അതായത് പരപ്പളവ് പൈ എന്ന സ്ഥിരസംഖ്യയെ ആരം കൊണ്ട് ഗുണിക്കുന്നതിനല്ല തുല്യമാകുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് പരപ്പളവും ആരവും ആനുപാതികം എന്ന് പറയാൻ കഴിയുമായിരുന്നു എന്നാൽ ഇവിടെയോ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ അവിടെ ആനുപാതികത എന്ന ബന്ധം നമുക്ക് സ്ഥാപിക്കാം എങ്ങനെ പരപ്പളവ് സമം പൈ ആർ സ്ക്വയർ അതായത് പരപ്പളവ് ആരത്തിന് ആനുപാതികമല്ല മറിച്ച് ആരത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളിൽ ഏതൊക്കെ സന്ദർഭങ്ങളാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി ആദ്യം നാം കണ്ട ബഹുഭുജത്തിൻ്റെ കോണളവുകളുടെ തുക അത് ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമാകുന്നില്ല അവിടെ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയപ്പോൾ അകക്കോണുകളുടെ തുക ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് രണ്ട് കുറച്ച് കിട്ടുന്ന സംഖ്യയ്ക്ക് ആനുപാതികം ആണോ എന്ന് വ്യക്തമായി അതുപോലെ വൃത്തത്തിൻ്റെ പരപ്പളവ് അത് വൃത്തത്തിൻ്റെ ആരത്തിന് ആനുപാതികമല്ല മറിച്ച് ആരത്തിൻ്റെ വർഗത്തിന് ആനുപാതികമായി അപ്പോൾ ചില അളവുകളിൽ ചില വ്യത്യാസം വരുത്തിക്കൊണ്ട് എന്ന ബന്ധം നമുക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞു നമുക്ക് ആ മറ്റൊരു പ്രവർത്തനം നോക്കാം ഏത് സമബഹുഭുജത്തിലും എല്ലാ മൂലകളിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാമല്ലോ അടുത്തടുത്ത മൂലകൾ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ നമുക്ക് എങ്ങനെ കണക്കാക്കാം ഇവിടെ ഉദാഹരണത്തിൽ ഒരു പഞ്ചഭുജത്തിൻ്റെ എല്ലാ മൂലകളിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം നാം വരച്ചിരിക്കുന്നു ആ പഞ്ചഭുജത്തിൻ്റെ രണ്ട് അടുത്തടുത്തുള്ള രണ്ട് മൂലകളിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് നാം ഒരു കോണം വരച്ചു നമുക്കറിയാം കേന്ദ്രത്തിലെ ആകെ കോണളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയെങ്കിൽ ഇതേപോലെ എത്ര കോണുകൾ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നമുക്ക് വരയ്ക്കുവാൻ സാധിക്കും അതെ ഓരോ വശങ്ങളിൽ നിന്നും ഓരോ കോണ് രൂപപ്പെട്ടാൽ അഞ്ച് വശങ്ങളിൽ നിന്നായി അഞ്ച് കോണുകൾ കേന്ദ്ര കോണളവുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രി വശങ്ങളുടെ എണ്ണം അഞ്ച് അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിലുണ്ടാകുന്ന കോണളവുകളുടെ എണ്ണവും അഞ്ചാണ് അപ്പോൾ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ഒരു കോണിൻ്റെ അളവ് മുന്നൂറ്റി അറുപത് ഭാഗമഞ്ച് അതായത് എഴുപത്തിരണ്ട് ഡിഗ്രി എന്ന് കിട്ടുന്നു അപ്പോൾ ഇവിടെ ആകെ കോണളവ് മുന്നൂറ്റി അറുപത് നമുക്കിവിടെ വശങ്ങളുടെ എണ്ണം അഞ്ചാണ് അപ്പോൾ ലഭിച്ച ഒരു കോണിൻ്റെ അളവ് എഴുപത്തിരണ്ട് ഡിഗ്രി എന്നും ലഭിച്ചു വശങ്ങളുടെ എണ്ണം അഞ്ചുമാണ് അപ്പോൾ ഒരു കോണിൻ്റെ അളവ് കാണാൻ നാം എന്താണ് ചെയ്തത് കേന്ദ്രത്തിലുണ്ടാകുന്ന ഒരു കോണിൻ്റെ അളവ് മുന്നൂറ്റി അറുപത് ഭാഗം വശങ്ങളുടെ എണ്ണം അങ്ങനെയെങ്കിൽ നമുക്ക് ആറ് വശങ്ങളുണ്ടായാലും ഏഴ് വശങ്ങളും എട്ട് വശങ്ങളും ഒക്കെയുള്ള ബഹുഭുജത്തിൽ ഇതേപോലെ ഉണ്ടാകുന്ന കേന്ദ്രത്തിലുണ്ടാകുന്ന ഓരോ കോണിൻ്റെയും അളവ് കാണാം പൊതുവേ പറഞ്ഞാൽ എക്സ് വശങ്ങളുള്ള ഒരു സമ ബഹുഭുജത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടാകുന്ന കോണിൻ്റെ അളവ് വൈ ആണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഈ ബന്ധം നമുക്ക് എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും നാം ഇപ്പോൾ ഇവിടെ കണ്ടു കേന്ദ്രത്തിലുണ്ടാകുന്ന കോണിൻ്റെ അളവ് കാണുന്നതിന് മുന്നൂറ്റി അറുപതിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി അപ്പോൾ ഇവിടെ കേന്ദ്രത്തിലുണ്ടാകുന്ന കോണിൻ്റെ അളവ് വൈ എന്നത് മുന്നൂറ്റി അറുപത് ഭാഗം വശങ്ങളുടെ എണ്ണം എക്സ് എന്ന് കിട്ടുന്നു അതായത് വൈ സമം മുന്നൂറ്റി അറുപത് ബൈ എക്സ് അതായത് വൈ സമം മുന്നൂറ്റി അറുപത് ഇൻറ്റു വൺ ബൈ എക്സ് മുന്നൂറ്റി അറുപത് ഗുണം വൺ ബൈ എക്സ് ഇവിടെയും നാം നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു ബന്ധം രൂപപ്പെടുന്നു വൈയും എക്സും തമ്മിൽ നാം നേരത്തെ കണ്ട ബന്ധത്തിൽ വൈ സമം കെ എക്സ് എന്ന് എഴുതാൻ സാധിച്ചു അവിടെ എക്സും വൈയും ആനുപാതികമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സ്ഥാപിച്ചു പക്ഷേ ഇവിടെ എന്താണ് പ്രത്യേകത ഇവിടെ വൈയും എക്സും ബന്ധപ്പെടുത്താൻ നാം ശ്രമിച്ചപ്പോൾ വൈ സമം മുന്നൂറ്റി അറുപത് ഇൻറ്റു വൺ ബൈ എക്സ് എന്നാണ് കിട്ടിയത് വൈയും എക്സും ആനുപാതികമാകുന്നില്ല മറിച്ച് വയ്യും വൺ ബൈ എക്സും ആനുപാതികമാകുന്നു അതായത് വയ്യും എക്സിൻ്റെ വിൽക്രമവും ആനുപാതികം ആകുന്നു അതായത് രണ്ടളവുകൾ നേരെ അനുപാതത്തിലെത്തുന്നില്ല അവയിൽ ഒന്നിൻ്റെ വിൽക്രമം മറ്റേ അളവുമായി അനുപാതമാകുന്ന അവസ്ഥ ഈ അവസ്ഥയാണ് വിപരീത അനുപാതം അഥവാ ഇൻവേഴ്സ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് അതായത് എക്സ് എന്ന അളവ് മാറുന്നതിനനുസരിച്ച് വൈ എന്ന അളവ് മാറുന്നതിൻ്റെ സമവാക്യം എങ്ങനെയാണ് കിട്ടുക വൈസമം ഒരു സ്ഥിരസംഖ്യ ഭാഗം എക്സ് അതായത് വൈസമം സ്ഥിരസംഖ്യ കെ എന്നെടുത്താൽ വൈസമം കെ ബൈ എക്സ് എന്ന രൂപത്തിലാണെങ്കിൽ എക്സിന് വിപരീത അനുപാതത്തിലാണ് വൈ മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് എക്സ് എന്ന അളവ് മാറുന്നതിനനുസരിച്ച് വൈ എന്ന അളവ് മാറുന്നതിൻ്റെ സമവാക്യം നമുക്ക് എങ്ങനെ രൂപപ്പെടുത്താം വൈസമം ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു വൺ ബൈ എക്സ് ഒരു സ്ഥിരസംഖ്യ ഗുണം വൺ ബൈ എക്സ് ആ സ്ഥിരസംഖ്യ കെ എന്നെടുത്താൽ വൈ സമം കെ ഇൻറ്റു വൺ ബൈ എക്സ് അഥവാ വൈ സമം കെ ബൈ എക്സ് ഈ രൂപത്തിലാണ് എക്സും വൈയും മാറുന്നതിൻ്റെ ബന്ധം എങ്കിൽ ഇവിടെ എക്സിന് വിപരീത അനുപാതത്തിലാണ് വൈ മാറുന്നത് എന്ന് നമുക്ക് പറയാം അതായത് എക്സും വൈയും വിപരീത അനുപാതത്തിലാണ് ഇൻവേഴ്സ് പ്രപ്പോർഷനിലാണ് എന്ന് നമുക്ക് പ്രസ്താവിക്കാം അതായത് വൈ സമം കെ ബൈ എക്സ് ഇവിടെ എക്സിൻറ്റു വൈ സമം കെ അതായത് രണ്ടളവുകളുടെ ഗുണനഫലം ഒരു സ്ഥിരസംഖ്യയാകുന്നു എങ്കിൽ ആ അളവുകൾ വിപരീത അനുപാതത്തിലാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നു അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള അനുപാതം നാം പരിചയപ്പെട്ടു എന്തൊക്കെയാണ് നേരത്തെ ക്ലാസ് ഉള്ള ക്ലാസ്സിൽ നാം കണ്ട നേരനുപാതവും അതായത് എക്സ് വൈ എന്നീ രണ്ട് അളവുകളിൽ വൈ സമം കെ എക്സ് എന്ന് എഴുതുവാൻ കഴിയുന്നു എങ്കിൽ എക്സും വൈയും മാറുന്നത് നേരനുപാതത്തിലാണ് ഡയറക്റ്റ് പ്രപ്പോർഷനിലാണെന്നും എക്സ് വൈ എന്നീ രണ്ടളവുകളിൽ എക്സ് ഗുണം വൈ സമം കെ ആവുക അതല്ലെങ്കിൽ വൈ സമം കെ ബൈ എക്സ് ആവുക എന്ന സാഹചര്യത്തിൽ എക്സ് എന്ന അളവിന് വിപരീത അനുപാതത്തിലാണ് വൈ മാറുന്നത് ഇൻവേഴ്സ് പ്രപ്പോർഷനിലാണ് മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം ദൂരം മുന്നൂറ് കിലോമീറ്ററായി രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം മുന്നൂറ് കിലോമീറ്റർ ആണെന്നിരിക്കട്ടെ ദൂരം നാം ഒരു സ്ഥിരസംഖ്യയായി ഉറപ്പിക്കുന്നു അപ്പോൾ സഞ്ചാരത്തിനെടുത്ത സമയവും സഞ്ചാര വേഗതയും തമ്മിലുള്ള ബന്ധം എങ്ങനെ മാറുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സമയം പത്ത് മണിക്കൂറാണെങ്കിൽ സഞ്ചാര വേഗത മുപ്പത് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും അതായത് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ എന്ന ക്രമത്തിൽ സഞ്ചരിച്ചാൽ മുന്നൂറ് കിലോമീറ്റർ ദൂരം നമുക്ക് പത്ത് കൊണ്ട് പിന്നിടാം വേഗത അൻപത് കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ നമുക്ക് വേണ്ടി വരുന്ന സമയം ആറ് മണിക്കൂറും അറുപത് കിലോമീറ്റർ പെർ പെർ അവർ ആണെങ്കിൽ വേണ്ടി വരുന്ന സമയം അഞ്ച് മണിക്കൂറും എഴുപത്തിയഞ്ച് കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ വേണ്ടി വരുന്ന സമയം നാല് മണിക്കൂറും നൂറ് കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ വേണ്ടി വരുന്ന സമയം മൂന്ന് മണിക്കൂറുമാണല്ലോ എന്താണിവിടെ സമയവും വേഗവും തമ്മിലുള്ള ബന്ധം പട്ടികയിലെ പട്ടികയിലെ ആദ്യത്തെ വരിയിലേക്ക് വരൂ അവിടെ വേഗത മുപ്പത് കിലോമീറ്റർ പെർ അവർ ആ മുപ്പത് എന്നതെങ്ങനെ നമുക്ക് കിട്ടുന്നു ആകെ ദൂരമായ മുന്നൂറിൻ്റെ പത്തിലൊന്നാണ് അതായത് മുന്നൂറിനെ സമയമായ പത്ത് മണിക്കൂർ കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് മുപ്പത് കിട്ടുക ഈ രീതി തുടർന്നാൽ തൊട്ടടുത്ത വരിയിൽ വേഗത അൻപത് എന്നത് മുന്നൂറേ ഗുണം ആറിലൊന്നാണെന്നും വേഗത അറുപത് എന്നത് മുന്നൂറേ ഗുണം അഞ്ചിലൊന്ന് ആണെന്നും ഇത് തുടരുകയാണെങ്കിൽ ബീജഗണിതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേഗത വൈ എന്നത് മുന്നൂറ് ഗുണം വൺ ബൈ എക്സ് ആണെന്നും ലഭിക്കുന്നു അതായത് ഇവിടെയും വൈ എന്ന അളവ് എക്സ് എന്ന അളവിൻ്റെ ആനുപാതികമാണ് അതായത് വയ്യും എക്സും വിപരീത അനുപാതത്തിലാണ് അതായത് ഇവിടെ സഞ്ചരിക്കേണ്ട ദൂരം ഒരു സ്ഥിരസംഖ്യയായി എടുത്താൽ സമയവും വേഗതയും വിപരീത അനുപാതത്തിലാണ് എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഒരു പ്രവർത്തനം നോക്കാം സമഭുജ ത്രികോണങ്ങളുടെ പരപ്പളവ് വശത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെന്ന് തെളിയിക്കുക അവിടെ ആനുപാതിക സ്ഥിരം എന്താണ് അതുപോലെ സമചതിരങ്ങളുടെ പരപ്പളവ് വശത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണോ ആണെങ്കിൽ ആനുപാതിക സ്ഥിരം എന്താണ് പ്രോദാറ്റ് ഫോർ ഇക്യുലാറ്റൽ ട്രയാങ്കിൾസ്

അതിൻ്റെ വശത്തിൻ്റെ നീളത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെന്ന് തെളിയിക്കാനാണ് സമഭുജത്രികോണത്തിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടു നോക്കാം ഒരു ത്രികോണം തന്നിരിക്കുന്നു അതിൻ്റെ വശങ്ങളുടെ എല്ലാം നീളം എ ആണ് ഇവിടെ ചിത്രത്തിൽ എ ബി സി സമഭുജ ത്രികോണമാണ് അതിൻ്റെ വശങ്ങളുടെ എല്ലാം നീളം എ ആണ് നാം എ എന്ന ശീർഷത്തിൽ നിന്ന് എതിർ എതിർശീർഷത്തിലേക്ക് എതിർവശത്തേക്ക് ഒരു ലംബം വരയ്ക്കുന്നു ആ ലംബം എതിർവശവുമായി കൂട്ടിമുട്ടുന്ന ബിന്ദു ഡി എന്ന് അടയാളപ്പെടുത്തുന്നു ഇവിടെ എ സി എന്ന വശത്തിൻ്റെ നീളം എ ആണ് ഡി സി വശത്തിൻ്റെ പകുതി എ ബൈ ടു ആണ് അപ്പോൾ എ യിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം എ ഡി നമുക്ക് കണ്ടെത്താം എ ഡി സമം റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ ബൈ ടു സ്ക്വയർ അതായത് ഇവിടെ ത്രികോണം എ ഡി സി ഒരു മട്ടത്രികോണമാണല്ലോ മട്ടത്രികോണത്തിൻ്റെ ലെമ്പത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്താണ് നമുക്ക് കാണേണ്ടത് അത് കാണുന്നതിന് മട്ട ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ വർഗ്ഗത്തിൽ നിന്ന് പാദത്തിൻ്റെ വർഗം കുറച്ച് അതിൻ്റെ സ്ക്വയർ റൂട്ട് റൂട്ടെടുത്താൽ മതി അതായത് എ ഡി സമം സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ ബൈ ടു സ്ക്വയർ അത് ലഘൂകരിക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ നാല് എന്നും തുടർന്ന് റൂട്ട് ത്രീ ഇൻറ്റു എ ബൈ ടു എന്നും ലഭിക്കുന്നു അതായത് സമൂഹചത്രികോണത്തിൻ്റെ ഒരു ശീർഷത്തിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബം സമൂഹജത്രികോണത്തിൻ്റെ ഉന്നതി റൂട്ട് ത്രീ എ ബൈ ടു ആണെന്ന് ലഭിക്കുന്നു അപ്പോൾ പരപ്പളവ് എന്തായിരിക്കും പരപ്പളവ് കാണുവാൻ നമുക്കറിയാം പാദത്തിൻ്റെയും ഈ ലംബത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതി എടുത്താൽ മതി വൺ ബൈ ടു ഇൻറ്റു പാദം എ ആണ് ഇൻറ്റു അവിടുത്തെ ഉന്നതി റൂട്ട് ത്രീ എ ബൈ റ്റു ആണ് അവ ഗുണിക്കുമ്പോൾ റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ എന്ന് ലഭിക്കുന്നു അതൊന്ന് ക്രമീകരിച്ചെഴുതിയാൽ റൂട്ട് ത്രീ ബൈ ഫോർ ഇൻറ്റു എ സ്ക്വയർ എന്ന് ലഭിക്കുന്നു അതായത് സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഏരിയ ഫിക്കലാറ്റൽ ട്രയാങ്കിൾ സമം റൂട്ട് ത്രീ ബൈ ഫോർ ഇൻറ്റു എ സ്ക്വയർ ഇവിടെ പരപ്പളവ് വശത്തിൻ്റെ വർഗമായ എ സ്ക്വയറിന് ആനുപാതികമാണ് എത്രയാണ് ആനുപാതിക സ്ഥിരം ആനുപാതിക സ്ഥിരം റൂട്ട് ത്രീ ബൈ ഫോറാണ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് റൂട്ട് ത്രീ ബൈ ഫോർ ഇനി സമചതരത്തിൻ്റെ കേസിലേക്ക് വന്നാൽ സമചതിരത്തിൻ്റെ പരപ്പളവ് എന്താണെന്ന് നമുക്കറിയാം വശത്തിൻ്റെ അളവ് എ ആണെങ്കിൽ പരപ്പളവ് എ സ്ക്വയർ ആണ് അപ്പോൾ തീർച്ചയായിട്ടും പരപ്പളവ് സമം എ സ്ക്വയർ എന്ന് ലഭിക്കുന്നു അത് പരപ്പളവ് സമം ഒന്നേ ഗുണം എ സ്ക്വയർ എന്ന് എഴുതുകയാണെങ്കിൽ അവിടെ തീർച്ചയായും പരപ്പളവ് വശത്തിൻ്റെ ആനുപാതികമാണെന്ന് തികച്ചും നമുക്ക് വ്യക്തമാകുന്നു ആനുപാതിക സ്ഥിരം ഒന്നാണെന്നും കിട്ടുന്നു നമുക്ക് മറ്റൊരു പ്രശ്നം നോക്കാം പരപ്പളവ് ഒരു ചതുരശ്ര മീറ്ററായ ചതുരങ്ങളിൽ ഒരു വശത്തിൻ്റെ നീളം മാറുന്നതിനനുസരിച്ച് മറ്റേ വശത്തിൻ്റെ നീളവും മാറണം ഈ ബന്ധം ബീജഗണിത സമവാക്യമായി എഴുതുക അനുപാതത്തിൻ്റെ ഭാഷയിൽ ഈ ബന്ധം എങ്ങനെ പറയാം ഇൻ റെക്റ്റാങ്കിൾസ് ഓഫ് ഏരിയ വൺ സ്ക്വയർ മീറ്റർ അസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ചേഞ്ചസ് സോ ഡസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ് റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്സ് ആസ് അനാൽജിബ്രൈക്കിക്കേഷൻ ഹൗ ഡു വി സേ ദിസ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് പ്രൊപ്പോഷൻസ് ഈ ചോദ്യത്തിൽ പരപ്പളവ് ഒന്ന് ആണെന്ന് തന്നിരിക്കുന്നു അതായത് ഒരു ചതുരശ്ര മീറ്റർ എന്ന് തന്നിരിക്കുന്നു അതുകൊണ്ട് പരപ്പളവ സമം ഒന്ന് നീളം എന്നും വീതി വൈ എന്നും എടുത്താൽ നമുക്കറിയാം പരപ്പളവ് കാണുന്നതിന് നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ മതി അപ്പോൾ നീളവും വീതിയും തമ്മിൽ ഗുണിക്കുമ്പോൾ പരപ്പളവ് എക്സ് വൈ സമം ഒന്നോ എന്ന് കിട്ടുന്നു അതായത് വൈ സമം വൺ ബൈ എക്സ് തീർച്ചയായും ഇവ വിപരീത അനുപാതത്തിലാണ് അപ്പോൾ അനുപാതത്തിൻ്റെ ഭാഷയിൽ ചതുരത്തിൻ്റെ പരപ്പളവ് ഒരു മീറ്ററായി സ്ഥിരപ്പെടുത്തി നിർത്തിയാൽ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം നമുക്ക് എങ്ങനെ പ്രസ്താവിക്കാം അതെ പരപ്പളവ് ഒന്നായി സ്ഥിരപ്പെടുത്തി നിൽക്കുന്ന ചതുരങ്ങളിലെല്ലാം നീളവും വീതിയും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലാണ് ഇനി നമുക്ക് മറ്റൊരു പ്രശ്നം നോക്കാം മഴ പെയ്യുമ്പോൾ ഓരോ ചതുരശ്ര മീറ്ററിലും വീഴുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം തുല്യമാണെന്ന് എടുക്കാം ഇതനുസരിച്ച് ഒരു സ്ഥലത്ത് വീഴുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം സ്ഥലത്തിൻ്റെ പരപ്പളവിന് ആനുപാതികമാണെന്ന് സമർത്ഥിക്കുക അടുത്തടുത്ത് വയ്ക്കുന്ന സ്തംഭാകൃതിയിലുള്ള പാത്രങ്ങളിലെല്ലാം ഒരേ ഉയരത്തിൽ മഴവെള്ളം നിറയുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുക ഡ്യൂറിങ് റെയിൻഫാൾ ഫാൾ ദ വോളിയൂം ഓഫ് വാട്ടർ ഫാളിങ് ഇൻ ഈച്ച് സ്ക്വയർ മീറ്റർ മേ ബി കൺസഡേർഡ് ഈക്വൽ ത്രോ ദാറ്റ് വോളിയൂം ഓഫ് വാട്ടർ ഫാളിംഗ് ഇൻ എ റീജിയൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ദ റീജിയൻ എക്സ്പ്ലെയിൻ വൈ ദ ഹൈറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ കളക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് സൈസ്ഡ് ഹോളോ പ്രസംസ് കെപ്റ്റ് നിയർ വൺ അനഅർ അറീക്വൽ എന്താണ് ഇവിടുത്തെ ചോദ്യം മഴ പെയ്യുമ്പോൾ ഓരോ ചതുരശ്ര മീറ്ററിലും വീഴുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം തുല്യമാണ് അതായത് മഴ പെയ്യുന്ന അവസരത്തിൽ ഒരു ചതുരശ്ര മീറ്ററിൽ വീഴുന്ന വെള്ളത്തിൻ്റെ അളവ് തുല്യമാണ് എന്ന് തന്നിരിക്കുന്നു നമുക്ക് പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഒരു സ്ഥലത്ത് വീഴുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം ഒരു സ്ക്വയർ മീറ്ററിലല്ല ഒരു സ്ഥലത്ത് വീഴുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം ആ സ്ഥലത്തിൻ്റെ പരപ്പളവിന് ആനുപാതികമാണെന്ന് സമർത്ഥിക്കുക എന്നതാണ് ചോദ്യം ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്താണ് നിങ്ങൾ നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഓരോ ചതുരശ്ര മീറ്ററിലും വീഴുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം തുല്യമാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് കെ എന്ന് എടുക്കാം ഒരു ചതുരശ്രമീറ്ററിൽ വീഴുന്ന വെള്ളത്തിൻ്റെ അളവിനെ നാം കെ എന്ന് എടുക്കുന്നു അത് തുല്യമാണ് അതിൽ സ്ഥിരസംഖ്യയാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം അങ്ങനെയെങ്കിൽ ഒരു സ്ഥലത്ത് പെയ്യുന്ന ആകെ വെള്ളത്തിൻ്റെ വ്യാപ്തം ആ സ്ഥലത്തിൻ്റെ ആകെ പരപ്പളവ് എക്സ് ചതുരശ്ര മീറ്റർ എന്നെടുത്താൽ അവിടെ വീഴുന്ന ആകെ വെള്ളത്തിൻ്റെ വ്യാപ്തം അപ്പോൾ എന്തായിരിക്കും അതെ ഒരു മീറ്ററിൽ വീഴുന്ന വെള്ളത്തിൻ്റെ ഒരു ചതുരശ്ര മീറ്ററിൽ വീഴുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം കെ ആണ് അപ്പോൾ എക്സ് ചതുരശ്ര മീറ്ററിൽ വീഴുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം കെ എക്സ് എന്ന് കിട്ടുന്നു ഇവിടെ കെ ഒരു സ്ഥിരസംഖ്യയാണല്ലോ അപ്പോൾ വെള്ളത്തിൻ്റെ വ്യാപ്തം സമം കെ എക്സ് അതായത് വ്യാപ്തം സമം ഒരു സ്ഥിരസംഖ്യ കെ ഇൻറ്റു എക്സ് അതായത് വ്യാപ്തം ഈ എക്സിന് ആനുപാതികമാണ് എന്താണ് എക്സ് എക്സ് ആ സ്ഥലത്തിൻ്റെ പരപ്പളവാണല്ലോ അപ്പോൾ ഒരു പ്രദേശത്ത് പെയ്തു വീഴുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം ആ പ്രദേശത്തിൻ്റെ പരപ്പളവിന് ആനുപാതികമാണെന്ന് വ്യക്തമാകുന്നു എന്താണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഈ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കൂ അടുത്തടുത്ത് വയ്ക്കുന്ന സ്തംഭാകൃതിയിലുള്ള പാത്രങ്ങളിലെല്ലാം ഒരേ ഉയരത്തിലാണ് മഴവെള്ളം നിറയുന്നത് എന്തുകൊണ്ടാണ് അതെ സ്തംഭാകൃതിയിലുള്ള കുറച്ച് പാത്രങ്ങൾ നാം അടുത്തെടുത്ത് വയ്ക്കുന്നു അവയുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് അങ്ങനെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഈ സ്തംഭാകൃതിയിലുള്ള പാത്രങ്ങളിലെല്ലാം വെള്ളം നിറയുന്നത് മഴ പെയ്യുമ്പോൾ വെള്ളം നിറയുന്നത് ഒരേ ഉയരത്തിലാണ് അത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കിതെങ്ങനെ ചെയ്യാം നോക്കൂ എക്സ് പാതപരപ്പ്ളവ് ഉള്ള ഒരു പാത്രത്തിലെ വെള്ളത്തിൻ്റെ വ്യാപ്തം എക്സ് ഇൻറ്റു എച്ച് ആണ് എച്ച് എന്താണ് എച്ച് വെള്ളത്തിൻ്റെ ഉയരമാണ് അല്ലേ നമുക്കറിയാം വ്യാപ്തം കാണാൻ കഴിഞ്ഞ പാഠഭാഗത്തിൽ ഞാൻ ചർച്ച ചെയ്തതാണ് പാദപരപ്പ്ളവിനെ ഉയരം കൊണ്ട് ഉണിച്ചാൽ മതി ഇവിടെ പാതപരപ്പ്ളവ് എക്സ് ആണ് എങ്കിൽ വെള്ളത്തിൻ്റെ ഉയരം എച്ച് ആണ് എങ്കിൽ തീർച്ചയായും അതിൻ്റെ വ്യാപ്തം എക്സ് ഇൻ എച്ച് ആണ് എച്ച് വെള്ളത്തിൻ്റെ ഉയരമാണ് പാത്രങ്ങളിൽ വീഴുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം പാതപരപ്പ്ളവിന് ആനുപാതികമാണ് എന്ന് നൽകി തന്നിട്ടുണ്ട് പാത്രങ്ങളിൽ വീഴുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം പാതപരപ്പളവിന് ആനുപാതികമാണ് വ്യാപ്തം സമം എക്സ് ഇൻറ്റു എച്ച് എന്ന വാക്യത്തിൽ എച്ച് അപ്പോൾ ഒരു സ്ഥിരസംഖ്യയാണല്ലോ അതായത് പരപ്പളവ് വ്യത്യസ്തമായ സ്തംഭാകൃതിയിലുള്ള പാത്രങ്ങളിൽ വീഴുന്ന വെള്ളം ഒരേ ഉയരത്തിലാണ് നിറയുന്നത് ഈ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം മഴയെ അളക്കുന്നത് നിങ്ങൾ വാർത്തകളിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു പ്രദേശത്ത് എട്ട് സെൻറ്റിമീറ്റർ മഴ പെയ്തു മറ്റൊരു പ്രദേശത്ത് പത്ത് സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്താണിതിനർത്ഥം അതെ മഴ പെയ്യുന്ന മഴയുടെ അളവും നമുക്ക് നീളം എന്ന അളവുകോൽ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കുന്നു ഇതിൻ്റെ അർത്ഥം സ്തംഭാകൃതിയിലുള്ള ഒരു പാത്രത്തിൽ എട്ട് സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് മഴ പെയ്യുമ്പോൾ വെള്ളം നിറയുന്നത് എങ്കിൽ ആ പ്രദേശത്ത് എട്ട് സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നും പത്ത് സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് പാത്രത്തിലെ വെള്ളം നിറയുന്നത് എങ്കിൽ ആ പ്രദേശത്ത് പത്ത് സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നും നാം പറയുന്നു അപ്പോൾ അനുപാതം എന്ന പാഠവുമായി ബന്ധപ്പെട്ട കുറേ ആശയങ്ങൾ നാം കഴിഞ്ഞ ഈ ക്ലാസ്സുകളിലായി ചർച്ച ചെയ്തു എന്താണ് അനുപാതമെന്നും അംശബന്ധങ്ങളുടെ തുല്യതയാണ് അനുപാതം എന്ന് നാം തിരിച്ചറിഞ്ഞു അവിടെ ഒരളവ് മറ്റൊരളവിൻ്റെ നിശ്ചിത മടങ്ങായോ നിശ്ചിത ഭാഗമായോ മാറുന്നു അവിടെയാണ് ആനുപാതിക സ്ഥിരം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത് തുടർന്ന് വ്യത്യസ്തങ്ങളായ അനുപാതങ്ങൾ നേരനുപാതവും വിപരീത അനുപാതവും നാം മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മുടെ പാഠഭാഗത്തിലുള്ളത് നിങ്ങൾ ആ ചെയ്തു നോക്കണം നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിക്കണം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ